എൻ ഡി എ സംസ്ഥാന കൺവീനർ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങി തുഷാർ വെള്ളാപ്പള്ളി. ബി ഡി ജെ എസ് ഉന്നത നേതാക്കളുമായി കൂടിയാലോചന നടത്തുകയാണ്. ആലപ്പുഴയിൽ നിന്നും കൃഷ്ണമോഹൻ ചേരും. വിവരങ്ങളുമായി കൃഷ്ണമോഹൻ. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലം, അതാകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് പോലും എൻ ഡി എക്ക് കൈമോശം വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ ഒരു സാഹചര്യത്തിലാണോ തുഷാർ വെള്ളാപ്പള്ളി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അത് മാത്രമല്ല, നേരത്തെ പോലെ തന്നെ ബി ജെ പിയും ബി ഡി ജെ എസുമായി പല അഭിപ്രായ വ്യത്യാസങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റു ഉപതെരഞ്ഞെടുപ്പുകളിലും ഒക്കെ കണ്ടതാണ്. അരൂരിൽ അവസാന നിമിഷം ബി ഡി ജെ എസ് പിന്മാറുന്ന സാഹചര്യങ്ങളുണ്ടായി. ആ ഒരു പഠനപ്പിടങ്ങൾക്കിടയിലാണ് ഇത്തവണത്തെ നിർണായകമായ നിയമസഭാ ഇലക്ഷനിലേക്ക് എൻ ഡി എ കടന്നത്. എൻ ഡി എയുടെ കൺവീനർ സ്ഥാനം അലങ്കരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയാണ്. പലപ്പോഴും ആ ഘട്ടത്തിലൊക്കെ ബി ഡി ജെ എസും തുഷാർ വെള്ളാപ്പള്ളിയും ആവർത്തിച്ച ബി ജെ പി നേതൃത്വത്തോട് പറഞ്ഞതാണ്, താഴെയുള്ള പഠനപ്പിടങ്ങൾ തീർക്കണം, ഏകോപനം ഉണ്ടായാൽ മാത്രമേ താഴെത്തട്ടിൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ചേർന്ന ബി ഡി ജെ എസിന്റെ ഉന്നത നേതാക്കന്മാരുടെ യോഗം വിലയിരുത്തിയത് ഇത്തരത്തിൽ ഏകോപനം ഉണ്ടായില്ല. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസിനെ വിശ്വാസത്തിലെടുത്ത് ബി ജെ പി ഒരു മണ്ഡലത്തിലും പോയില്ല. പലയിടത്തും ബി ഡി ജെ എസിനെ വോട്ട് ചെയ്യാൻ ബി ഡി ജെ എസ് ചിഹ്നത്തിൽ കുത്താൻ ബി ജെ പിക്കാർക്ക് മടിയുണ്ടായി. ആലപ്പുഴ ജില്ലയിലെ കായംകുളം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികൾ അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളിക്ക് രേഖാമൂലം പരാതി വരെ കൊടുത്തു. ബി ജെ പി നേതൃത്വത്തിന്റെ നിസ്സംഗതയും വോട്ടുകൾ മാറിപ്പോയെന്നും ചോർന്നുമുള്ള പരാതികളും തുഷാറിന്റെ പക്കലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നേതാക്കൾ കൂടി സമ്മർദ്ദം ചെലുത്തുകൊണ്ടാണ് എങ്കിൽ